നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ സൗജന്യ വാക്സിൻ നൽകുന്നില്ലെന്ന പരാതി പരസ്യമായി പറയുകയും സമരം നടത്തുകയും ചെയ്ത ഭൂരിപക്ഷം ഇടതുപക്ഷ നേതാക്കളും വാക്സിൻ എടുത്തു സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് ഇടതുമുന്നണി നേതാക്കളും പ്രവർത്തകരും വൻതോതിൽ വാക്സിൻ എടുത്തത് ഇടതുമുന്നണിയുമായി അനുഭവമുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പേര് പറഞ്ഞ് വൻതോതിലാണ് വാക്സിൻ എടുത്തത് ഒരു പരിധി വരെ ഇടതുമുന്നണി പ്രവർത്തകരാണ് കേരളത്തിൽ വാക്സിൻ ക്ഷാമം ഉണ്ടാക്കിയതെന്നാണ് ബിജെപി പ്രവർത്തകർ കരുതുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്ത് പ്രതിഷേധിക്കുന്ന മുതിർന്ന സഖാക്കളും അവരുടെ കുടുംബാംഗങ്ങളും കൃത്യമായി വാക്സിൻ എടുത്തിട്ടുണ്ടെന്ന കാര്യം കേന്ദ്ര സർക്കാരിന് ലഭിച്ചു അവർ ഓരോരുത്തരും നരേന്ദ്രമോദി സർക്കാർ സൗജന്യമായി കേരളത്തിന് ലഭ്യമാക്കിയ കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസെങ്കിലും എടുത്തുവെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് കേവലം 100 ദിവസം കൊണ്ട് കേരളത്തിന്റെ ആകെ ജനസംഖ്യയുടെ 22% പേർക്ക് ആദ്യ ഡോസെങ്കിലും സൗജന്യമായി ലഭ്യമാക്കിയത് കേന്ദ്ര സർക്കാരാണ് 3.5 കോടി ജനതയുള്ള കേരളത്തിന് 75 ലക്ഷം ഡോസ് വാക്സിൻ കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകിയിട്ടുണ്ട് ആകെ ജനസംഖ്യയുടെ 20% മുകളിലുള്ളവർക്ക് ആദ്യ ഡോസെങ്കിലും നൽകാൻ വാക്സിൻ ലഭിച്ച മറ്റൊരു സംസ്ഥാനവും ഇന്ത്യയിലില്ല വാക്സിൻ ഉൽപാദിപ്പിക്കുന്ന കാലത്ത് പുനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോസ് ഒന്നിന് 1000 രൂപയാണ് വിലയിട്ടത് ഇക്കാര്യം അറിഞ്ഞപ്പോൾ 2000 രൂപയാണെങ്കിലും കേരളം വാങ്ങാൻ തയ്യാറാണെന്നും ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു അക്കാര്യം അദ്ദേഹം ബജറ്റിൽ ആവർത്തിക്കുകയും ചെയ്തു എന്നാൽ സൗജന്യമായി കേന്ദ്രം നൽകുന്ന വാക്സിൻ വീണ്ടും സൗജന്യമായി കേരളത്തിൽ നൽകാനായിരുന്നു പ്ലാൻ കേന്ദ്രം നൽകിയ അരിയും പയറും വാങ്ങിയ ശേഷം അത് സംസ്ഥാനത്തിന്റേതാണെന്ന മട്ടിൽ സൗജന്യമായി നൽകിയ പണി തന്നെയാണ് ഇക്കുറിയും പിണറായി പറ്റിച്ചത് മുൻപ് കോവിഡ് പ്രതിരോധത്തിനായി വിലയിരുത്തിയ 20,000 കോടി രൂപയും ഖജനാവിൽ മിച്ചമുണ്ടെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയ 5,000 കോടി രൂപയും എവിടെയെന്ന ചോദ്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാനായി ഒരു വഴിതിരിച്ചുവിടൽ തന്ത്രമാണ് സിപിഎമ്മിന്റെ പ്രതിഷേധങ്ങൾ ആക്രമണമാണ് ഏറ്റവും മികച്ച പ്രതിരോധമെന്ന മട്ടിലുള്ള പ്രഹസനമാണിതെന്ന് ബിജെപി പറയുന്നു കമ്മ്യൂണിസ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു ശൈലി പ്രതീക്ഷിക്കാനാകില്ലെന്നാണ് ബിജെപി പറയുന്നത് രാഷ്ട്രം സ്വതന്ത്രമായ ശൈശവദശയിൽ ചൈനയുടെ പിൻബലത്തിൽ സൈനിക നടപടിയിലൂടെ ഭാരതത്തെ പാർട്ടി ഭരണപ്രദേശമാക്കാൻ ശ്രമിച്ചവരാണവർ ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ഭാരതത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ചൈനയ്ക്കായി ജയവിളിച്ചവരാണവർ കോവിഡ് പ്രതിരോധത്തിൽ ഭാരതം വളരെയേറെ മുന്നോട്ട് പോയപ്പോഴെന്നും അതിനെ അഭിനന്ദിക്കാൻ തയ്യാറാകാതെ ക്യൂബയും നോക്കിയിരുന്നവരാണവർ അവരിൽ ഇന്നും ഈ മഹാമാരിയുടെ ഘട്ടത്തിൽ ഇതിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കാനില്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാഷ്ട്രത്തെ താറടിച്ചു കാട്ടാനും പിന്നിൽ നിന്ന് കുത്താനും മാത്രം ശീലിച്ച പൂർവികരുടെ ചോരയാണ് അവരുടെ പ്രത്യേക ശാസ്ത്രസ്ത്രീകളിലൂടെ ഒഴുകുന്നതെന്നാണ് ബിജെപി പറയുന്നത് ആന്ധ്രയിലും മഹാരാഷ്ട്രയിലുമൊക്കെ RT-PCR ടെസ്റ്റിനായി കേവലം 500 രൂപ മാത്രം ചെലവ് വരുമ്പോൾ 1700 രൂപയാണ് കേരളത്തിലെ ചെലവ് ഇതേ ടെസ്റ്റ് ഇവിടെ കേരളത്തിൽ IMA വെറും 700 രൂപയ്ക്ക് ചെയ്യുന്നുമുണ്ട് സ്വകാര്യ ലാബുകൾ 1000 രൂപയിലേറെയാണ് കൊള്ളലാഭം കൊയ്യുന്നത് അതിനവസരം ഒരുക്കി കൊടുത്തത് ഇടത് സർക്കാർ തന്നെയാണ് ആരോപണമുയർന്നപ്പോൾ RT-PCR ടെസ്റ്റിന്റെ ചെലവ് 500 രൂപയാക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു ഇപ്പോൾ 18-നും 45-നും ഇടയിൽ പ്രായമുള്ളവർക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചപ്പോഴും ഇടതുമുന്നണി പ്രവർത്തകർ തന്നെയാണ് രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത് മുക്കിനും മൂലയിലുമുള്ള പ്രവർത്തകരെ രജിസ്റ്റർ ചെയ്യാൻ പാർട്ടി ചട്ടം കെട്ടിക്കഴിഞ്ഞു ഇത് സാധാരണക്കാരന്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്നും ആരോപണം ഉയരുന്നു സ്വകാര്യ ആശുപത്രികളിൽ വാക്സിൻ സൗജന്യമായി നൽകാൻ സർക്കാർ ആലോചിക്കുന്നത് ഇതിനു വേണ്ടിയാണ് നരേന്ദ്രമോദി സർക്കാർ സൗജന്യമായി നൽകിയ വാക്സിൻ നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൃത്യമായി ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെതിരെ സഖാക്കൾ പ്രതിഷേധിക്കാമെന്നാണ് ബിജെപി വേദനയോടെ പറഞ്ഞു വയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത